ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയ അടുത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഹോട്ടലിലേക്ക് ഇതുപോലെ കളക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ കളക്ഷനകത്ത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഒരു API റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ കളക്ഷനിലേക്ക് പോവാം. അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് റിക്വസ്റ്റിലൊരു ഓപ്ഷൻ കാണാം, അത് ജസ്റ്റ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ റിക്വസ്റ്റിൻ്റെ പേര് നമുക്ക് ഹോട്ടൽ ആപ്പ് അല്ലേ, അപ്പോൾ ഹോട്ടൽ API എന്ന് കൊടുക്കാം. ഇത് ഹോട്ടൽ API ഗെറ്റ് ആണ്. അതിൽ ഞാൻ ആ റിക്വസ്റ്റ് URL പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിലേക്കാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഇവിടെ സെൻഡ് എന്ന് കൊടുക്കുക. അതായത് ഇതിലോട്ട് കണക്റ്റ് ആയിട്ടില്ല എന്നാണ് മെസ്സേജ് വരുന്നത്. ഓക്കെ, നമ്മുടെ കോഡ് എന്തായിട്ടുണ്ട്, എറർ ആയിട്ടുണ്ട്. അപ്പോൾ അത് റൺ ചെയ്യുന്നില്ല എന്നുള്ള ചുരുക്കം. മീൻസ് നമുക്കത് ഫിക്സ് ചെയ്യാം. ഫസ്റ്റ് ഈ ഹോട്ടൽ സീരിയലൈസർ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ മീനിങ് വരുന്നത്. നമ്മൾ ജസ്റ്റ് സീരിയലൈസ് ആഡ് ചെയ്തും അല്ല, അതായത് ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഈ ഹോട്ടൽ ഡ്രോപ്പ് ഡൗൺ സീരിയലൈസർ, ഇതും ഞാൻ അതിൽ കൊണ്ടുപോയി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഫീൽഡ് ഓൾ കൊടുക്കുന്നതിന് പകരം ജസ്റ്റ് ID കോമ നെയിം. ഡ്രോപ്പ് ഡൗണിൽ നമുക്ക് ഈ രണ്ട് കാര്യങ്ങളെ ഇപ്പോൾ മെയിൻലി വേണ്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊടുത്തു തന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഇവിടെ ഹോട്ടൽ സീരിയലൈസർ ഞാൻ മാറ്റി സ്റ്റാർ ആക്കുന്നുണ്ട്. ഈ സ്റ്റാർ ആക്കുന്ന അത്ര നല്ല പ്രാക്ടീസ് ഒന്നും അല്ല, പക്ഷേ അത് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള എല്ലാം വന്നോളും. നമ്മൾ വേറെ കുറേ അനാവശ്യമായിട്ട് കുറേ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അപ്പം അതുകൊണ്ട് സ്റ്റാർ നിട്ട് വിളിക്കുന്നേന്നുള്ളൂ. ഓക്കെ, കാരണം അതിനകത്തുള്ള എല്ലാം നമുക്ക് ആവശ്യമുണ്ട്. ഇതിൽ ആകെ രണ്ട് ഫയലുള്ളൂ. ആ രണ്ട് ഫയലും നമ്മൾ ഈ ഒരു ഫസ്റ്റത്തെ API തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടും ഇൻഡിവിജ്വൽ ആയിട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ കോഡിൽ കാണിക്കുന്ന എറർ വയലേറ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതൊരു മെത്തേഡാണ്. ഒന്നില്ലെങ്കിൽ ആ മെത്തേഡ് തന്നെ റിയൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് മാറ്റിയിട്ട് കസ്റ്റം ചെയ്യാം. എന്ത് ചെയ്യണം, ഈ ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറേ ലോജിക്കും കാര്യങ്ങളും നമുക്ക് പിന്നെ ബോദർ ചെയ്യേണ്ട. അതിനകത്ത് കൊടുക്കേണ്ട രീതിയിൽ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രോസസ്സ് ചെയ്ത് വന്നോളും. നേരെ മറിച്ച് നമ്മൾ കസ്റ്റം ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാലിഡേറ്റ് റിക്വസ്റ്റിനകത്ത് ഞാൻ കാണിച്ചു തരാം. ഈ വാലിഡേറ്റ് റിക്വസ്റ്റിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത്രയും കോഡ് ഓരോ പ്രോജക്റ്റിലും ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതിൻ്റെ അതവിടെ നിന്നോട്ടെ എന്നാണ് എൻ്റെ ഒരു ഇത്. കുഴപ്പമുണ്ടോ? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം എന്താണ് ആ പ്രോജക്റ്റ് ആ ഒരു ഫങ്ഷണാലിറ്റി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞുതരാം. അപ്പോൾ നിനക്ക് അതിനനുസരിച്ച് പിന്നീട് ഒരു റെഫറൻസിന് കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇത് ഈ ഒരു രീതി തന്നെ ഫോളോ ചെയ്യണം എന്നൊരു നിർബന്ധമല്ല കേട്ടോ. നമുക്ക് പിന്നീട് ബെറ്റർ ഇതാണ് അതല്ല ഇതാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അപ്രോച്ചും യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ സീരിയലൈസറിൽ ചെയ്യുന്ന പണി ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്തു എന്നുള്ളൂ. ഓക്കെ, ഇതൊക്കെ നമുക്ക് സീരിയലൈസർ വെച്ച് ചെയ്യാവുന്നുള്ളൂ. പക്ഷേ ഞാൻ അത് ഞാൻ ഈ പ്രോജക്റ്റിൽ ഇങ്ങനെ ചെയ്തേന്നുള്ളൂ. ഓക്കെ, പിന്നെ റെസ്പോൺസ് ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ഒരു കുറച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമേറ്റ് ചെയ്ത് വെച്ചതാണ്. ആ ഒരു സെയിം സ്ട്രക്ചറിൽ എപ്പോഴും ഡാറ്റ വരാനും വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഫ്രണ്ട് എൻഡിലേക്ക് കൊടുക്കുമ്പോൾ ഡാറ്റ എപ്പോഴും ഒരു ഹോമോജീനിയസ് ആയിട്ട് കൊടുക്കുന്നത്. എന്നാൽ എന്താണ്, നമുക്ക് ഡെവലപ്മെൻ്റ് ഒന്നും കൂടെ സ്പീഡാക്കാം, ഡെവലപ്പിംഗ് എഫേർട്ടൊക്കെ നല്ല നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം എല്ലാം സെയിം സ്ട്രക്ചറിൽ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡെവലപ്മെൻ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഈ രണ്ട് ഫങ്ഷനും അവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ തൽക്കാലം ഈ രണ്ട് ഫങ്ഷനും ഈ പ്രോജക്റ്റിൽ കൊണ്ടുവന്ന് ഇടുകയാണ് കോമൺ ഫങ്ഷണാലിറ്റീസിൽ.
അത് പേസ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ ഈ ഒരു പോർഷനും ഇതിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് ഇതിൽ മിസ്സിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഈ റെസ്പോൺസ്. ആ റെസ്പോൺസ് എന്താണെന്ന് വെച്ചാൽ ജാങ്കോ യൂസ് ചെയ്യുന്ന ഒരു റെസ്പോൺസ് മെത്തേഡ് ഉണ്ട്, അതാണ് അത് വരിക. അത് മേ ചിലപ്പോൾ ഞാനിവിടെ ടോപ്പിൽ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നമുക്കത് നമ്മുടെ ഇതിൻ്റെ ബിഗിനിങ്ങിൽ ഇമ്പോർട്ട് ചെയ്യാം, കാരണം അതില്ലാതെ ഒരു പ്രോപ്പർ റെസ്പോൺസ് ജാങ്കോൻ്റെ സൈഡിൽ നിന്ന് കിട്ടൂല. ഓക്കെ, മുമ്പ് നീ പഠിച്ചിട്ടുണ്ടാവും എച്ച് ടി ടി പി റെസ്പോൺസ് ഒക്കെ, മേ ബി നീ ജാങ്കോൻ്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ റെസ് ഫ്രെയിംവർക്കിൽ എ പി ഐക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ് റെസ്പോൺസ് എന്നുള്ള ഈ ഒരു ക്ലാസ്. അതല്ലെങ്കിൽ ജേസൺ റെസ്പോൺസ് പറഞ്ഞിട്ട് ജാങ്കോലുണ്ട്, അതും യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ സ്റ്റാറ്റസ് മെസ്സേജ് ഡാറ്റ, ഇതെന്താ വെച്ചാൽ നമ്മൾ ഓരോ ഇത് ശരിക്ക് കോമൺ ഫങ്ഷൻസ് എന്ന് പറഞ്ഞത് എന്താ? ഇത് നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യേണ്ട ഫങ്ഷൻസ് ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളൂ. അല്ലല്ല, പുതിയത് ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, ശരിക്ക് റെസ്പോൺസ് എപ്പോഴും ഇതുപോലെ ഒരു കീ വാല്യൂ എന്നുള്ള രീതിയിലാണ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, ഇതെന്താണ്, ഒരു വേരിയബിൾ ആണ്, ഇത് ആ വേരിയബിളിന് കൊടുക്കുന്ന കീ ആണ്. ഓക്കെ, അപ്പൊ ആ കീ നമ്മൾ ഓരോ പ്രോജക്റ്റിലും ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇന്ന് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്റ്റാറ്റസ് ഒക്കെ ഇങ്ങനെ ആയിരിക്കും എഴുതുക, പിന്നീട് നമ്മൾ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വേറെ ഏരിയ ചെയ്യുന്ന സമയത്ത് സ്റ്റാറ്റസിന്റെ എസ് മേ ബി ക്യാപിറ്റൽ ആവും, പിന്നെ വീണ്ടും നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ഇടയിൽ സ്റ്റാറ്റസ് ഇങ്ങനൊക്കെ എഴുതും. ഓക്കെ, ഇങ്ങനെ അതെന്തിനാന്ന് വെച്ചാല് ആക്ച്വലി അതൊരു മിസ്റ്റേക്ക് ആണ്, പക്ഷേ അത് ഫങ്ഷണാലിറ്റി വർക്ക് ആവുകയും ചെയ്യും. പിന്നെ നമുക്ക് ഓരോ എ പി ഐയിലും നമ്മൾ കൊടുക്കുന്ന ഒരു സ്ട്രക്ചർ പ്രീ ഡിഫൈൻഡ് ആയിട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ മിസ്റ്റേക്സ് പറ്റും. ഓക്കെ, അപ്പൊ ആ മിസ്റ്റേക്സിനൊക്കെ ഓവർറൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ കീ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. ഈ ക്യാപിറ്റൽ ലെറ്ററിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു മീനിങ് ഉണ്ട്, എൻവയോൺമെന്റ് വേരിയബിൾ എന്ന് പറയും. ഓക്കെ, ആ വേരിയബിളിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാല് നമ്മുടെ പ്രൊജക്റ്റിൽ എൻറ്റയർലി ആ സംഭവം ആക്സസ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ആക്സസ് ചെയ്യാം, അങ്ങനൊക്കെ ഒരു മീനിങ്ങിലാണ് അത് കൊടുക്കുന്നത്. ഗ്ലോബൽ വേരിയബിളും ലോക്കൽ വേരിയബിളും എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ തന്നെ ഇവിടെയും ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി ആ ഒരു മിസ്റ്റേക്ക് വരില്ല. പിന്നെ എല്ലായിടത്തും നമ്മൾ ഈ റെസ്പോൺസ് ഫങ്ഷൻ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ആ മിസ്റ്റേക്ക് വരില്ല. ഓക്കെ, അപ്പൊ ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കൊടുത്തു തന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് വേണ്ട മെത്തേഡ്സ്, ഞാൻ ഈ പ്രൊജക്റ്റിൽ വേണ്ട ഈ ഒരു ഏരിയയിൽ വേണ്ട മെത്തേഡ്സ് ഒക്കെ കോമണിൽ കൊണ്ടിട്ടിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഫ്രം ട്രാവൽ പ്ലാനർ ഡോട്ട് കോമൺ ഫങ്ഷൻസ് ഇമ്പോർട്ട് വാലിഡ് റിക്വസ്റ്റ്, അത് ഇമ്പോർട്ട് ചെയ്ത് അതുപോലെ ഈ സംഭവം ഇമ്പോർട്ട് ചെയ്ത് അപ്പൊ നമ്മുടെ പ്രൊജക്റ്റിൽ വേറെ എറേഴ്സും ഇഷ്യൂസൊന്നും കാണുന്നില്ല. ഓക്കെ, പ്രിന്റ് ലൈൻ നമ്പർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഓക്കെ, അതും കൂടെ കൊടുത്തിടാം. അതെന്തിനാ വെച്ചാൽ ഇൻ കേസ് എക്സെപ്ഷൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണ് എക്സെപ്ഷൻ അടിച്ച് നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. എക്സെപ്ഷൻ നോക്കിയിട്ടുണ്ടോ? ഓക്കെ, പൈത്തണിൽ എക്സെപ്ഷൻ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, ആ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൊണ്ടു, എന്തിനാണ് അത് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കൊണ്ടു. അതാണ് ഇത്, നമുക്ക് കുറേ ഏരിയ കവർ ചെയ്യാനുണ്ടാവും. അപ്പോൾ അതൊക്കെ സ്കിപ്പ് ചെയ്യുന്ന എന്താ വെച്ചാൽ ഒക്കെ ജസ്റ്റ് നിങ്ങൾക്ക് നോക്കി, നീ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിനക്കത് മനസ്സിലാവില്ല. പിന്നെ അത് മുന്നോട്ട് പോകുന്ന തോറും ഒരു അതിനെക്കുറിച്ച് ഒരു നോളജ് കിട്ടൂല. അപ്പോൾ അതാണ് നിൻ്റെ അടുത്ത് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. നീ എന്തെങ്കിലും ചെക്ക് ചെയ്തിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതിൻ്റെ ഒരു പർപ്പസ് എന്താന്ന് വെച്ചാൽ എക്സെപ്ഷൻ ഇവിടെ ഒക്കെ വെച്ചാൽ ആ ലൈൻ നമ്പർ അവിടെ പ്രിന്റ് ആയിട്ട് വരും. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ഫങ്ഷണാലിറ്റി. ഇവിടെ കൊടുക്കണമെന്നില്ല.